തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ. പ്രൈസ് ദ ലോർഡ്. മാറാനാത്ത പ്രോഗ്രാമിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്വാഗതം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം സങ്കീർത്തന പുസ്തകത്തിൽ 77 അധ്യായത്തിൽ 13-14 തിരുലിഖിതങ്ങൾ. ദൈവമേ, അങ്ങയുടെ മാർഗം പരിശുദ്ധമാണ്. നമ്മുടെ ദൈവത്തെപ്പോലെ ഉന്നതനായി ആരുണ്ട്? അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം. പ്രൈസ് ദ ലോർഡ്. അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം. ഹാലേലൂയ. ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഈ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അന്തരംഗങ്ങളിലേക്ക് വ്യാപരിച്ച് ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനങ്ങളും രക്ഷയുടെയും അനുഗ്രഹത്തിൻ്റെയും വചനങ്ങളാക്കി മാറ്റട്ടെ. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ കണ്ണുകൾ അടച്ച് രണ്ട് കരങ്ങളും തുറന്നു പിടിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ആത്മാവേ പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അടിയങ്ങളിൽ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഓരോരുത്തരുടെ മേലും വന്ന് വസിക്കണമേ. അടിയങ്ങളിൽ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ ഇപ്പോൾ നിറയണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, അടിയങ്ങളിൽ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, സകല കുടുംബങ്ങളിലേക്കും പരിശുദ്ധാത്മാവ് നിറയട്ടെ. എല്ലാ ജീവിതങ്ങളുടെ മേലും പരിശുദ്ധാത്മാവ് നിറയട്ടെ. രോഗികളുടെ മേൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഹൃദയങ്ങളെ തുറക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഹാലലൂയ, 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 ഹാലലൂയ. ഇപ്പോൾ ദൈവത്തിന്റെ അത്ഭുതാത്മാവ്, അത്ഭുതത്തിന്റെ ശക്തി, ഉന്നതമായ ആത്മാവ് എല്ലാ ഹൃദയങ്ങളുടെ മേലും വ്യാപരിക്കട്ടെ. ഹാലലൂയ, 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 ഹാലലൂയ. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹാലലൂയ, ഹാലലൂയ, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരായുഷ്കാലം മുഴുവനും ദൈവത്തിൻ്റെ കൂടെ നടന്ന്, ദൈവത്തോട് കൂടെ ഇടപെട്ട്, ദൈവത്തോടു കൂടെ വ്യാപരിച്ച്, ദൈവമാർഗത്തിൽ നടന്ന ഒരു ദൈവ പൈതലിൻ്റെ ദൈവാനുഭവത്തിൻ്റെ പൂർണ്ണതയിൽ നിന്ന് ആ ദൈവ പൈതൽ ദൈവത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്. 77 സങ്കീർത്തനത്തിൽ 14 തിരുലിഖിതം. അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. അങ്ങയുടെ മാർഗം പരിശുദ്ധമാണ്. അങ്ങയെ പോലെ ഉന്നതനായി മറ്റാരുണ്ട്? അവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു പോലും അങ്ങയുടെ ജനത്തെ സഹായിക്കുന്നു. ഹാലലൂയ, ഹാലലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹാലലൂയ, പ്രൈസ് ദ ലോർഡ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 17 അധ്യായം 1-6 വരെയുള്ള തിരുലിഖിതങ്ങൾ. അവിടെ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ലക്ഷക്കണക്കിന് വരുന്ന ദൈവജനം സീൻ മരുഭൂമിയിൽ റഫീദീമിലത്തിൽ പാളയമടിച്ചു. ലക്ഷക്കണക്കിന് സ്ത്രീപുരുഷന്മാർ, ലക്ഷക്കണക്കിന് കുട്ടികൾ, ലക്ഷക്കണക്കിന് ആടുമാടുകൾ, ഇങ്ങനെ വലിയൊരു വ്യൂഹം സീൻ മരുഭൂമിയിൽ റഫീദീമിൽ പാളയമടിച്ചപ്പോൾ അവിടെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, അവിടെ അവർക്ക് കുടിക്കാൻ വെള്ളമുണ്ടായിരുന്നില്ല. ഒരു വലിയ പ്രശ്നം, വെള്ളമില്ല. അവർക്ക് അവരുടെ ജീവിതത്തിൽ അവർ നേരിട്ട വലിയൊരു പ്രശ്നമായിരുന്നു. ലക്ഷക്കണക്കിന് വരുന്ന ഈ വലിയ സമൂഹത്തിന്, ഈ വലിയ ജനപദത്തിന് കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാത്ത സ്ഥലം, വെള്ളമില്ല എന്ന വലിയ പ്രശ്നം അവരലട്ടി.
അങ്ങനെ ആ പ്രശ്നം അതിൻ്റെ ക്ലൈമാക്സിലേക്ക് വന്നപ്പോൾ അവർ പരിഭ്രാന്തിപ്പെട്ട്, അവർ വെപ്രാളം പൂണ്ട്, അവർ ദൈവത്തിൻ്റെ ദാസന്മാരായ മോശയ്ക്കും അഹ്റോനുമെതിരെ കലഹിച്ച്. 17-ാം അധ്യായത്തിൽ 3-ാമത്തെ തിരുലിഖിതത്തിൽ ഇപ്രകാരമാണ് നാം കാണുന്നത്. അവർ മോശയോടും അഹ്റോനോടും കലഹിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്തിനാണ് ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്? ഞങ്ങളും കുട്ടികളും കന്നുകാലികളും ദാഹിച്ച് ചാകട്ടെ എന്ന് നീ കരുതിയോ? അത്രമാത്രം ക്രിട്ടിക്കലായ ഒരു പ്രശ്നമായിരുന്നു അത്. ജനം മുഴുവൻ കലാപം കൊണ്ട് നിറഞ്ഞ്, കലഹ സ്വഭാവം കൊണ്ട് നിറഞ്ഞ് അവർ പരിഭ്രാന്തരായി. അപ്പോൾ ജനനേതാവായ മോശ പ്രവാചകൻ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെന്നു, ദൈവത്തോട് ചോദിച്ചു, ഈ കലഹിക്കുന്ന ജനത്തോട് ഞങ്ങൾ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ദൈവം പറഞ്ഞ്, ഇവരുടെ പ്രശ്നത്തിൻ്റെ മേൽ അലിവുള്ള ദൈവം പറഞ്ഞ്, ഇവരുടെ പ്രശ്നത്തിൽ നിന്ന് ഇവരെ അത്ഭുതകരമായി മുന്നോട്ട് നടത്താൻ ഇവരുടെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവം പറഞ്ഞു, നീ ആ പാറമേൽ അടിക്കുക, ഈ പാറയിൽ നിന്ന് ഞാൻ ഇവർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യം, ആ പാറയിൽ നീ അടിക്കണം, അപ്പോൾ അതിൽ നിന്ന് ജനത്തിന് കുടിക്കാൻ വെള്ളം പുറപ്പെടും. സങ്കീർത്തന പുസ്തകം 78-ാം അധ്യായം 15-ാമത്തെ വാക്യം, ഈ സംഭവത്തെക്കുറിച്ച് വചനം ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്. അവിടുന്ന് മരുഭൂമിയിൽ പാറ പിളർന്നു, അവർക്ക് കുടിക്കാൻ ആഴത്തിൽ നിന്ന് സമൃദ്ധമായി ജലം നൽകി, പാറയിൽ നിന്ന് അവിടുന്ന് നീർച്ചാൽ ഒഴുക്കി, ജലം നദി പോലെ ഒഴുകി. ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ലാതിരുന്ന ജനത്തിനു വേണ്ടി മരുഭൂമിയിൽ കരിംപാറയിൽ നിന്ന് ദൈവം നദി പോലെ ശുദ്ധജലം ഒഴുക്കി തൻ്റെ അത്ഭുതത്തെ അവർക്ക് കൊടുത്തു. ഹല്ലേലൂയ. തൻ്റെ ജനത്തോട് ഇടപെട്ട് അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച് അവരുടെ കണ്ണുനീർ ഒപ്പുന്നൊരു ദൈവമുണ്ട്. ആ ദൈവമാണ് ബൈബിളിൽ നാം കാണുന്ന ജീവിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവെന്ന് ഈ ജീവിക്കുന്ന ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവവേദനയെ, ഒരു പ്രശ്നത്തിൽ, ഒരു വേദനയിൽ, ഒരു തകർച്ചയിൽ, ഒരു പ്രതിസന്ധിയിൽ, ഒരു ദുഃഖത്തിൽ നീ അമർന്ന് തകർന്ന് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് മനോവേദനപ്പെട്ട് മനം ആകുലപ്പെട്ട് നീ തകർന്നു പോകരുത്. ജീവിക്കുന്ന ദൈവത്തെ വിളിക്കുക. നമ്മുടെ ലക്ഷക്കണക്കിന് പൂർവികർ പ്രശ്നങ്ങളില്ലാതെ ജീവിച്ച് കടന്നുപോയാൽ നിങ്ങൾ വിചാരിക്കരുത്. അവർക്ക് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ ആ പ്രശ്നത്തിന് നടുവിൽ അവർ കണ്ണുനീരൊഴുക്കി ദൈവത്തെ വിളിച്ചു. അയർകുന്നം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് 2007 ഏപ്രിൽ 13-ാം തീയതി വെള്ളിയാഴ്ച സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ വന്ന് ഒരു 50-ലധികം വയസ്സ് പ്രായം വരുന്ന ചേട്ടൻ, ആ ചേട്ടൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അത്ഭുത സംഭവത്തെ സാക്ഷിച്ചു. ആ ചേട്ടൻ പറഞ്ഞു, എൻ്റെ നാവിൽ ഈ അടുത്ത കാലത്തായി കുരുക്കളും വ്രണങ്ങളും ഉണ്ടായി. അത് പരിധി കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചു. ആ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇത് ക്യാൻസറസ് ആയിട്ടുള്ള രോഗബാധയാണ്, ഇത് ഇപ്പോൾ തന്നെ നോക്കിയില്ലെങ്കിൽ അത് ഗുരുതരമാകും. അങ്ങനെ ഡോക്ടർ ആ രോഗിക്ക് കൊടുത്ത നിർദ്ദേശം എങ്ങനെയാണ്, നാവിൻ്റെ അടിയിൽ നിന്ന് തൊലിയും മാംസവും എടുത്ത് നാവിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് പരീക്ഷിച്ച് നോക്കാം, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കഠിന വഴികൾ നമ്മൾ നോക്കേണ്ടി വരും. ആ രോഗിയാകട്ടെ, ആ ചേട്ടനാകട്ടെ, മനോവേദനപ്പെട്ട് ആകുലപ്പെട്ട് ഭവനത്തിലേക്ക് തിരിച്ചു പോന്നു. അന്ന് രാത്രി ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത വിധം നാവിൻ്റെ വ്രണങ്ങൾ കൂടുതൽ കൂടുതൽ രൂക്ഷമായ വിധത്തിൽ നാവിൽ അത് വർദ്ധിച്ചു. അപ്പോൾ ചേട്ടൻ ആകുലതയോടെ ദൈവസന്നിധിയിൽ ആ ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. രോഗികളുടെ നാഥൻ എന്നൊരു പ്രാർത്ഥന പുസ്തകം ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥന പുസ്തകം എടുത്ത് കിടക്കയിൽ പോയിരുന്ന് കരഞ്ഞ് ആ പ്രാർത്ഥനാ പുസ്തകം വായിച്ച് അങ്ങനെ ആ ചേട്ടൻ പ്രാർത്ഥിച്ച് ആ രാത്രി ഉറങ്ങിപ്പോയി. നേരം വെളുത്ത് എഴുന്നേറ്റപ്പോൾ ചേട്ടൻ കണ്ടൊരു അത്ഭുതകരമായ കാഴ്ച, നാവിലെ വ്രണങ്ങളും കുരുക്കളും പൂർണ്ണമായും അപ്രത്യക്ഷമായി, ചെറിയൊരു പാടുപോലും ഇല്ലാത്ത വിധം പൂർണ്ണമായി അപ്രത്യക്ഷമായി നാവ് പഴയതുപോലെ ആയിത്തീർന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു സംഭവത്തെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി അയർകുന്നത് നിന്ന് അട്ടപ്പാടി സെഗിയോൻ ധ്യാനകേന്ദ്രം വരെ ഈ ചേട്ടൻ യാത്ര ചെയ്ത് വന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവഭയതലെ, നീ ഇപ്പോൾ ഒരു പ്രശ്നത്തിലിരിക്കുന്ന സാഹചര്യമാകാം, നീ ഇപ്പോൾ വലിയൊരു കടബാധ്യതയിരിക്കുന്ന അവസ്ഥയിലായിരിക്കാം, ഒരുപക്ഷെ എല്ലാവരും നിന്നെ ഉപേക്ഷിച്ച് എല്ലാ വാതിലും അടഞ്ഞു എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാം. ഇപ്പോൾ കണ്ണുകൾ അടച്ച് രണ്ട് കരങ്ങളും തുറന്ന് രക്ഷകനും പരിശുദ്ധനുമായ യേശുവിനെ വിളിക്കുക, അത്ഭുതത്തിൻ്റെ ദൈവത്തെ വിളിക്കുക. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്ത്, ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്ത്, പൂർവ്വപിതാവായ ജോസഫിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്ത്, ചെങ്കടൽ പാത വെട്ടിയൊരുക്കി ജനത്തെ അത്ഭുതത്തോടെ നടത്തിയ ദൈവം ഇന്നും ജീവിക്കുന്നു. ഈ ദൈവത്തെ ഇപ്പോൾ വിളിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കട്ടെ. നീ ഇരിക്കുന്നിടത്ത് നിന്റെ ജീവിതത്തിൽ ഇന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ അത്ഭുതമുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതമുണ്ട്.
കരങ്ങൾ ഉയർത്തി ജീവനോടെ വിളിക്കുക, മകനെ വിശ്വാസത്തോടെ വിളിക്കുക, മകളെ നീ അല്പം വിശ്വാസത്തോടെ ദൈവത്തെ വിളിക്കുക, യേശുവിനെ വിളിക്കുക, നിന്റെ ഈ പ്രശ്നത്തിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ 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 അബ്രഹാമിന്റെ ദൈവമല്ലയോ അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ അബ്രഹാമിന്റെ ദൈവമല്ലയോ അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ തലമുറ തലമുറയായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമേ ചെങ്കടലിലും വഴി തുറക്ക ഞാനിന്നു ശക്തമല്ലയോ ചെങ്കടലിലും വഴി തുറക്ക ഞാനിന്നു ശക്തമല്ലയോ വിശ്വാസത്തോടെ വിളിക്കുക ജോസഫിന്റെ ദൈവമല്ലയോ അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ ജോസഫിന്റെ ദൈവമല്ലയോ അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ പൊട്ടക്കിണറ്റിൽ നിന്നും ഉയർത്താൻ ഞാനിന്നു ശക്തനല്ലയോ പൊട്ടക്കിണറ്റിൽ നിന്നും ഉയർത്താൻ ഞാനിന്നു ശക്തനല്ലയോ എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നു ഇതാ ദൈവം അത്ഭുത ശക്തിയോടെ വ്യാപരിക്കുന്നു ഇതാ ദൈവ അത്ഭുത ശക്തിയോടെ വ്യാപരിക്കുന്നു ഹല്ലേലൂയ 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 ദൈവത്തിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ ഇറങ്ങട്ടെ യേശുക്രിസ്തുവിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ യേശുവിന്റെ അത്ഭുത ശക്തിയാൽ രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ കടബാധിത ഇരിക്കുന്നവരുടെ മേൽ ഇപ്പോൾ ദൈവനാമത്തിൽ ഒരു വിടുതൽ ഉണ്ടാകട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ വിവാഹ തടസ്സങ്ങൾ നിമിത്തം ഭാരപ്പെടുന്നവരുടെ മേൽ ദൈവത്തിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ ഹല്ലേലൂയ 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 അത്ഭുതങ്ങൾ 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 കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ ദൈവനാമത്തിൽ യേശുനാമത്തിൽ വ്യാപരിക്കട്ടെ ഹല്ലേലൂയ 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 യേശുവേ 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 സ്തോത്രം 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 യേശുവേ സ്തോത്രം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ മറനാഥാ സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് മഹിമ പ്രതാപത്തോടെ ഉപവിഷ്ടനായിരിക്കുന്ന രക്ഷകനായ യേശു ക്രിസ്തു ഇതാ ദിവ്യകാരുണ്യരൂപനായി നമ്മുടെ മധ്യത്തിൽ ഈ നിമിഷങ്ങളിൽ യേശുവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി പിതാവായ ദൈവം യേശുവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും മഹാത്ഭുതങ്ങളും രോഗശാന്തികളും ദൈവജനത്തിൻ്റെ മേൽ വർഷിക്കുന്നു വലിയ അത്ഭുതങ്ങൾ കുടുംബങ്ങളിൽ സംഭവിക്കുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ യേശുവിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തി യേശുവിങ്കിലേക്ക് ഹൃദയം ഉയർത്തി യേശുവിങ്കിലേക്ക് കരങ്ങൾ ഉയർത്തി നിങ്ങൾ ഇരിക്കുന്ന ആ സ്ഥലത്ത് തന്നെ ഇരുന്ന് ഇപ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇപ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലുണ്ട് ഇപ്പോൾ യേശുവിനെ വിളിക്കുക പിതാവായ ദൈവം യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും പരിശുദ്ധാത്മ അഭിഷേകങ്ങളും നൽകി കുടുംബത്തെ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കാം ഹല്ലേലൂയ 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 അത്ഭുതങ്ങളും രോഗശാന്തി യേശുവിൻ തിരുനാമത്തിൽ ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങളും രോഗശാന്തിതാവേ പുത്രന്റെ നാമത്തിൽ സംഭവിക്കട്ടെ തിരുനാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ സാധ്യമായെന്നും ഈ സമൂഹത്തിൽ
കരങ്ങൾ ഉയർത്തി വിളിക്കുക, യേശുവിനെ നാമം വിളിക്കുക, രക്ഷയുടെ നാമത്തെ വിളിക്കുക, അത്ഭുത നാമത്തെ വിളിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിന്റെ അത്ഭുത ശക്തി കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപരിക്കട്ടെ. യേശുവിന്റെ അത്ഭുത ശക്തി, അത്യത്ഭുത ശക്തി, അത്യത്ഭുത ശക്തി രോഗപീഡിതമായ ശരീരങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപരിക്കട്ടെ. തകർന്നു കിടക്കുന്ന കുടുംബങ്ങളിലേക്ക്, തകർന്നു കിടക്കുന്ന ജീവിതങ്ങളിലേക്ക്, തകർന്ന ആത്മാവിലേക്ക്, തകർന്ന ബന്ധങ്ങളിലേക്ക്, തകർന്ന കൃഷിയിടങ്ങളിലേക്ക് ഇപ്പോൾ അത്യത്ഭുത ശക്തി പ്രവഹിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കിടക്കുകളിൽ കിടക്കുന്ന കിടപ്പ് രോഗികൾ ഇപ്പോൾ യേശുവിനെ വിളിക്കുക. മാറാ രോഗബന്ധനങ്ങളിൽ കിടക്കുന്നവർ ഇപ്പോൾ യേശുവിനെ വിളിക്കുക. എത്ര ശ്രമിച്ചിട്ടും ഒരു നീക്കുപോക്കുമില്ലാതെ സാമ്പത്തികമായി അടിക്കടി തകർന്നുകൊണ്ടിരിക്കുന്ന, സാമ്പത്തികമായി കെട്ടുകളിൽ അകപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ യേശുവിനെ വിളിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അഴിയാ കെട്ടുകൾ അഴിയട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുത രോഗശാന്തികൾ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായി സാമ്പത്തിക ഉയർച്ച ലഭിക്കട്ടെ. പ്രാർത്ഥനാ മരവിപ്പ്, മന്ദത, തീഷ്ണതയില്ലായ്മ, ഭക്തിരാഹിത്യം, വിശ്വാസക്കുറവ്, ദൈവത്തോട് അനുഭവമില്ലായ്മ, ദൈവത്തോട് മറുതലിപ്പ്, മത്സരിക്കുന്ന പ്രകൃതങ്ങൾ ഇപ്പോൾ അത്യത്ഭുതകരമായി സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ബാലിക ബാലന്മാരെ ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ. വിശ്വാസം ഇല്ലാത്തവര്, പ്രാർത്ഥന ഇല്ലാത്തവര്, ദൈവഭക്തി ഇല്ലാത്തവര്, പ്രാർത്ഥിക്കാൻ പറ്റാത്തവര് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം പ്രാപിക്കട്ടെ. കുഞ്ഞുങ്ങളുടെ മേൽ പിടിമുറുക്കിയിരിക്കുന്ന ദുർബാധകൾ അത്ഭുതകരമായി ഇപ്പോൾ വിട്ടുപോകട്ടെ, അത്ഭുതകരമായി വിട്ടുപോകട്ടെ. കുഞ്ഞുങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ, കുഞ്ഞുങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. തകർന്നുകൊണ്ടിരിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളെ ആശീർവദിക്കുന്നു. തകർന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് രംഗങ്ങളിൽ വേദനിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അത്ഭുതങ്ങൾ ഇപ്പോൾ നടക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ജോലിക്ക് പോകാൻ പറ്റാത്ത വിധം മനോവിഷമത്തിലിരിക്കുന്നവരെ ഇപ്പോൾ സ്പർശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളോട് യോജിപ്പിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന കുടുംബത്തിൽ തമ്മിൽ കലഹമുള്ള കുടുംബത്തിൽ മത്സരവും വൈരാഗ്യവും അകൽച്ചയും പിന്നീരിക്കുന്ന തകർന്ന കുടുംബ ബന്ധങ്ങളെ ഇപ്പോൾ അവിടുന്ന് അഭിഷേകം ചെയ്ത് യോജിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. കർത്താവേ, ഈ നിമിഷങ്ങളിൽ എല്ലാ കുടുംബങ്ങളുടെ മേലും എൻ്റെ പേര് ജോസുകുട്ടി. ഞാൻ ഇടുക്കിയിൽ കുമ്മളി അട്ടപ്പള ഇടവക്കാരനാണ്. 6-7 വർഷമായിട്ട് ഞാൻ 6-7 വർഷമായി മുൻപ് ഞാനൊന്ന് അരക്കപ്പൊടിയായിട്ട് ചുമന്നുകൊണ്ട് വന്നപ്പം ഒന്ന് വീണതാണ്. നട്ടലിൻ്റെ പെടലിയുടെ അവിടുത്തെ 3-ാമത്തെ കശേരി മുതൽ 6-ാമത്തെ കശേരി വരെ 3 കശേരികൾക്ക് പൊട്ടലുണ്ടായി. 2 വർഷം ഞാൻ കിടപ്പായിരുന്നു. എനിക്ക് 1 കിലോ സാധനം പോലും കൈകൊണ്ട് തൂക്കിയെടുക്കുക നടക്കത്തില്ലായിരുന്നു. വലത് കൈയുടെ 3 വിരലും മരവിച്ചിരിക്കുകയായിരുന്നു. ഒരു ബസ്സിൽ പോയ യാത്ര ചെയ്യുമ്പോൾ കമ്പിയെ പിടിക്കാനോ ഒന്നും പറ്റുകയല്ല. നിന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ കമ്പിയെ ചാരി നിന്ന് യാത്ര ചെയ്യാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കൈയുടെ കുഴ കൊണ്ട് കെട്ടിപ്പിടിച്ചാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ വന്ന് ധ്യാനം കൂടിയ അവസരത്തിൽ ആദ്യത്തെ 2-ാമത്തെ ദിവസം എൻ്റെ കൈയുടെ മരവിപ്പ് മാറുകയും എനിക്ക് ഭക്ഷണം ശരിക്ക് കഴിക്കാനായിട്ട് വിരലും എല്ലാം ഉപയോഗിച്ച് ഭക്ഷണമായി കഴിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. ഇന്നലെ ആരാധനയുടെ സമയത്ത് എൻ്റെ പെടലിയുടെ ഉണ്ടായിരുന്ന വേദന എനിക്ക് കുനിയുവാനോ ഒന്നും ചെയ്യാൻ പറ്റുകയില്ലായിരുന്നു. ഒന്ന് ഓടുകയാണെങ്കിൽ തന്നെ അന്ന് രാത്രിയിൽ ഞാൻ ഉറങ്ങുകയില്ല. രാത്രി കിടക്കുമ്പോഴെല്ലാം വേദന കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുകയില്ലായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ആരാധനയുടെ സമയത്ത് തുള്ളിച്ചാടി ഞാനിവിടെ ദൈവത്തെ സ്തുതിച്ചിട്ട് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഞാൻ രാത്രി സുഖമായി ഉറങ്ങി. തലയണ വയ്ക്കാൻ പറ്റുകയില്ലായിരുന്നു, ഞാനിവിടെ വന്ന് തലയണ വെച്ചാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. യാതൊരു ബുദ്ധിമുട്ടും ഇപ്പോഴെനിക്കില്ല. ദൈവം എന്നെ സുഖപ്പെടുത്തി. ഹല്ലേലൂയ
ഹല്ലേലൂയ. ഏഴ് വർഷം മുമ്പ് അറക്കപ്പടി ചുമന്നുകൊണ്ട് പോകുമ്പോൾ ആ അറക്കപ്പടിയോട് കൂടെ വീണ് അന്ന് തൊട്ട് കശേരുക നട്ടലിൻ്റെ മൂന്നാമത്തെ കശേരുക തൊട്ട് ആറാമത്തെ കശേരുക വരെ പൊട്ടൽ വീണ് അങ്ങനെ വളരെ ക്ലേശത്തിരിക്കുന്ന സഹോദരനായിരുന്നു. ഈ കൈ കൊണ്ട് ചോറുണ്ണാനോ അല്ലെങ്കിൽ മരച്ച് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ശക്തി ഇദ്ദേഹത്തിൻ്റെ മേൽ ഒഴുകി ഇദ്ദേഹം അത്ഭുതമണ്ണം സൗഖ്യം പ്രാപിച്ചു. നേരത്തെ ഇപ്പൊ ചോറുണ്ണുമ്പം വല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ കൈ കൊണ്ട്? ഒന്നും തോന്നുന്നില്ല. നേരത്തെ ചോറുണ്ണുമ്പോ എങ്ങനെ തോന്നിയിരുന്നത്? ഈ മൂന്ന് വിരലും വിറകുകമ്പ് പോലെ ഇരുന്നത്. വിറകുകമ്പ് പോലെയാണ് ഈ മൂന്ന് വിരൽ ഇരുന്നിരുന്നത്. അങ്ങനെ എന്തോ സാധനം കൊണ്ട് ഞാൻ വാരി കഴിക്കുന്ന പോലെ എനിക്ക് തോന്നിയിരുന്നത്. ഈ രണ്ട് വിരലിനെ ഒരു പിടിച്ചാൽ അറിയത്തുള്ളായിരുന്നു. എന്നാൽ ഇപ്പോൾ യാതൊരു വിഷമവും ഇല്ല. എല്ലാം ഈ വിരൽ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. കൈയടിച്ച് കർത്താവിനെ ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. പേര് മാത്യു, രാമപുരത്താണ് വീട്. രണ്ട് മാസമായി പെടലിക്ക് വേദന തുടങ്ങിയിട്ട്. 15 ദിവസം കോളർ ഇട്ടു. ചൊവ്വാഴ്ച ആരാധനയുടെ സമയത്ത് ദൈവം വേദന എടുത്തു മാറ്റി. യേശു കഴുത്തിൽ കോളറുമായിട്ടാണ് ഈ മാത്യു ധ്യാനത്തിന് വന്നത്. എന്നാൽ ധ്യാനത്തിൻ്റെ രണ്ടാം ദിവസം കർത്താവ് കഴുത്തിൻ്റെ പെടലി സംബന്ധമായ രോഗം സുഖപ്പെടുത്തി. അപ്പോൾ തന്നെ കോളർ അഴിച്ചു മാറ്റി. ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? കഴുത്തൊക്കെ തിരിക്കാൻ പറ്റുന്നുണ്ടോ? ആണോ? ആദ്യം ഇങ്ങനെ തിരിക്കാൻ പറ്റുമായിരുന്നോ? നല്ല വേദനയും ബുദ്ധിമുട്ടുമായിരുന്നു. എന്നാൽ ഇപ്പോൾ കോളർ മാറ്റി, മണിക്കൂറുകൾ ക്ലാസ്സിൽ ഇരിക്കുന്നു, കഴുത്ത് തിരിക്കുന്നു, ചാടുന്നു, കൈയടിക്കുന്നു, തുള്ളിച്ചാടുന്നു. ഒരു ബുദ്ധിമുട്ടും ഇപ്പോൾ മാത്യുവിന് അനുഭവപ്പെടുന്നില്ല. അത്ഭുതകരമായി രാമപുരത്തുള്ള മാത്യുവിനെ കർത്താവ് സുഖപ്പെടുത്തി അനുഗ്രഹിച്ചു. നന്നായി ഒന്ന് കൈയടിച്ച് ശേഷം മാത്യുവിനെ ഭൂതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാങ്ങിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാങ്ങിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ.